വഞ്ചിച്ചിട്ടില്ല, ഇടതുപക്ഷത്തെ വഞ്ചിച്ചു എന്ന് ഇടതുപക്ഷം പോലും ആ രൂപത്തിലുള്ളൊരു പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. ഇന്നലെ വയനാടിനെ വഞ്ചിച്ചു എന്നാണ് സി പി ഐ പ്രതികരിച്ചത്. ബിനോയ് വിശ്വം ഇന്നത്തേക്ക് ആ പ്രതികരണം മാറ്റി ശക്തമായ മത്സരം കാഴ്ചവെക്കും, ഞങ്ങളും ശക്തമായി മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് വേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ്, ആശയങ്ങളുടെ യുദ്ധമാണ്. വെറും യുദ്ധം എന്നല്ല, ആശയങ്ങളുടെ യുദ്ധമാണ്. അതിൽ ഏത് ആശയത്തെയാണോ ജനങ്ങൾ സ്വീകരിക്കുന്നത് ആശയം വിജയിക്കും. ആ രൂപത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ, ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രിയങ്ക എന്ന രീതിയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നൊരു വലിയ ലക്ഷ്യം തന്നെയുണ്ട്. ഇത് ചെറിയ കാലത്തേക്കുള്ളതല്ല, ദീർഘകാല പദ്ധതി തന്നെയാണ്. ഇനി വരുന്ന ഉപതെരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തന്നെ വേണം പ്രിയങ്കയെ ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുലിനെ കാണാൻ. ആ രൂപത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ആനി രാജ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സഖ്യകക്ഷികളോട് ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നാം യു പി എ കാലത്തും പരസ്പരം മത്സരിച്ച് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷമാണല്ലോ പിന്തുണയ്ക്കാനുള്ള തീരുമാനമൊക്കെ വന്നിട്ടുള്ളത്. ആ രൂപത്തിലല്ല ഇപ്പോൾ സഖ്യം രൂപപ്പെട്ടത് എന്ന് വേണമെങ്കിൽ ഒരു വാദത്തിന് പറയാം. പക്ഷേ അപ്പോഴും കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും എന്ന രീതിയിൽ തന്നെയാണ് മത്സരമുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് മത്സരിക്കുമ്പോൾ ദേശീയ തലത്തിൽ നിന്നൊരു നേതാവ് വന്നോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് അപ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അത് ആകത്തുകയായി ഇന്ത്യ മുന്നണിക്ക് തന്നെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ആനി രാജ പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായി തോന്നിയതും അവരോട് വളരെ ബഹുമാനം തോന്നുമായിട്ടുള്ള കാര്യം കൂടുതൽ പാർലമെന്റിലേക്ക് കൂടുതൽ വനിതകൾ വരിക എന്നൊരു പ്രധാനമാണെന്ന്. അപ്പോൾ പ്രിയങ്ക മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഒരു വനിത വരുന്നു എന്നുള്ളത് അവർ അതിനെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ അതിനെ കാണാൻ എതിർകക്ഷിയായിട്ടും ആനി രാജയ്ക്ക് കഴിയുന്നുണ്ട്. ഇനി ആനി രാജയെ ആകണം മത്സരിക്കേണ്ടതെന്ന് സി പി ഐ ആവശ്യപ്പെട്ടു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആനി രാജയ്ക്ക് ഇനിയും വയനാട്ടിൽ നിന്ന് വോട്ട് ചോദിക്കാൻ താല്പര്യമില്ല എന്നും കേൾക്കുന്നു. അപ്പോൾ ആനി രാജയാണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ രണ്ട് വനിതകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ട് ശക്തരായ വനിതകൾ തമ്മിലുള്ള മത്സരം എന്ന നിലയ്ക്ക് അതിനെ ഒരു വേറൊരു തലത്തിൽ ആ മത്സരത്തെ നമുക്ക് കാണാൻ കഴിയും. ഇനി വയനാടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വയനാട് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമായി റായ്ബറേലി, അമേഠി, വയനാട് എന്ന രൂപത്തിലേക്ക് ദേശീയ പ്രാധാന്യമുള്ളൊരു മണ്ഡലമായി വയനാട് മാറിയിരിക്കുന്നു. രാഹുൽ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് ഇനി വയനാടിന് രണ്ട് എം പിമാരാണ്, ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാകും, പ്രിയങ്ക ജയിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതൊരു വൈകാരികമായ സമീപനമാണ്. ആ വൈകാരിക സമീപനം എന്ന് പറയുന്നത് ആപത്ത് കാലത്ത് കൂടെ നിന്ന മണ്ഡലം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉറച്ച തീരുമാനം കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് അത് ആകെ തുകയായി തന്നെ കോൺഗ്രസിനെ സഹായിക്കാൻ പോകുന്നു. പ്രിയങ്ക ഗാന്ധി എന്ന നേതാവ് ഇന്ന് ഉദയം ചെയ്ത നേതാവല്ല, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന രീതിയിൽ മാത്രമാണ് ഒരു പുതുമയുള്ളത്. അത് കോൺഗ്രസിനാകെ ഉണർവ് നൽകുന്നുണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. 2004 റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് തെരഞ്ഞെടുപ്പ് മാനേജറായിട്ട് പ്രിയങ്ക വരുന്നത്. അന്ന് തന്നെ പ്രിയങ്ക എന്നാണ് വരുന്നത്, പ്രിയങ്ക എന്നാണ് മത്സരിക്കുന്നതെന്ന ചോദ്യങ്ങൾ അന്ന് മുതലേ പ്രിയങ്ക കേൾക്കുന്നുണ്ട്. രാഹുലിനെ അല്ല ചോദിച്ചിട്ടുള്ളത്, പ്രിയങ്കയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഇന്ദിരാഗാന്ധിയുമായുള്ള സാമ്യം, ഇന്ദിരാഗാന്ധിയുടെ ഒരു കരിസ്മയുള്ള നേതാവ് എന്ന രൂപത്തിൽ തന്നെ പ്രിയങ്കയെ ആ രൂപത്തിൽ കാണുന്നതുകൊണ്ടാണ്. പിന്നീട് 2019 കിഴക്കൻ യു പിയുടെ ചുമതല അവർക്ക് നൽകിയിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ സംഘാടക എന്ന നിലയ്ക്ക് എത്രത്തോളം പ്രിയങ്ക വിജയിച്ചു എന്നുള്ള കാര്യം സംശയമുണ്ട്. നമുക്ക് അറിയാം അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ്, 2019 ഒരു സീറ്റായി കുറഞ്ഞു. ഇപ്പോൾ അത് 6 ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്, പ്രിയങ്കയുടെ മാത്രമല്ല. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 16 സംസ്ഥാനങ്ങളിലായി 108 റാലികളിലും പൊതുപരിപാടികളിലുമൊക്കെ പ്രിയങ്ക സംസാരിച്ചിട്ടുണ്ട്. വെറും സംസാരമല്ല, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ അങ്ങനെ ആകർഷിച്ച് കൂടെ നിർത്താൻ അല്ലെങ്കിൽ അവർക്ക് ആവശ്യം ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു കഴിവ് പ്രിയങ്ക ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ മോദി ഉന്നയിച്ച മംഗൾസൂത്ര വിഷയം, അത് ഒരു തവണയെ മോദിക്ക് ആ രൂപത്തിൽ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് ശക്തമായ മറുപടി പ്രിയങ്കയിൽ നിന്ന് വന്നത് 55 കോൺഗ്രസ് ഭരിച്ചപ്പോൾ നിങ്ങളുടെ മംഗൾസൂത്രം ആരെങ്കിലും കവർന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം പറയുന്നു, ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം മംഗൾസൂത്ര ത്യജിച്ചവളാണ് എൻ്റെ അമ്മ. അതിലപ്പുറം വലിയൊരു മറുപടിയുണ്ടോ? അവിടെ മോദിക്ക് ഉത്തരം മുട്ടുകയായിരുന്നു. ആ രൂപത്തിൽ ഉത്തരം മുട്ടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുന്നു. മാത്രമല്ല, ഏറ്റവും ശക്തമായ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന, കുട്ടികൾക്കൊപ്പം നിന്ന ഒരു കാരുണ്യം അവരുടെ മുഖത്തുണ്ട്, ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഹാത്രസിലും ലഖിംപൂർ കേരിയിലൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ വയനാട്ടിലേക്ക് വരുമ്പോൾ വലിയ ഊർജ്ജം, വലിയ സ്വീകാര്യത ലഭിക്കാൻ പോകുന്നു, വലിയ ഉണർവ് കോൺഗ്രസ്സിനുണ്ടാകാൻ പോകുന്നു. കോൺഗ്രസ്സിലെ ഈ ചെറിയ ചെറിയ പടലപ്പിണക്കങ്ങളും ഭിന്നതകളും ഒക്കെ മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യും. സി പി എമ്മിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ പ്രചാരണത്തിൽ എന്ത് വാദമാണ് ഉന്നയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ കൗതുകമായി നിൽക്കുന്നത്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലത്തെ ഒരു രീതി ഇനി സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പുറത്തൊരു വനിതാ സ്ഥാനാർത്ഥിയാണ്
വിഷയം കൂടി നിൽക്കുന്നു. അപ്പോഴും പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ തവണ ഇവിടെ പ്രചാരണത്തിന് വന്നപ്പോൾ പിണറായി വിജയനെതിരെയൊക്കെ ഉയർത്തിയ ചില ആരോപണങ്ങൾ, ഇവിടുത്തെ നേതൃത്വം പറഞ്ഞു കൊടുത്ത പ്രസംഗങ്ങളായിരിക്കാം, ആ രൂപത്തിലുള്ള പ്രസംഗം നടത്തുന്നത് മോശമായിരിക്കും. പ്രിയങ്കയെ സംബന്ധിച്ച് പ്രിയങ്കയെ പറ്റി ഇപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അവർ നിൽക്കുന്നൊരു സ്റ്റേച്ചർ, അതിൽ താഴേക്ക് പോകാത്ത രീതിയിലുള്ള പ്രസംഗമായിരിക്കും ഇനി നടത്തുക എന്ന് നമ്മൾ കരുതേണ്ടതുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇപ്പോൾ കെ സി വേണുഗോപാലൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഏറ്റവും വലിയ ശത്രു ബി ജെ പി ആണ്, ഇവിടെ സി പി എമ്മിനെ എതിർക്കലല്ല ഏറ്റവും വലിയ, അത്തരം പ്രതികരണങ്ങൾ കെ സി വേണുഗോപാലൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു സന്ദേശം പ്രിയങ്കയിലേക്കും എത്തിയിട്ടുണ്ടാവും. മുൻപും സി പി എമ്മിനെ നേരിട്ട് ആക്രമിക്കുന്ന രീതി രാഹുലിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നോക്കൂ, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കാനിരിക്കാനേ ഉള്ളൂ, അടുത്ത മാസം പ്രഖ്യാപിക്കാനിരിക്കുന്നേ ഉള്ളൂ. അതിനുമുമ്പ് തന്നെ ഒരു പ്രചാരണത്തിലേക്ക് കടക്കുന്ന രൂപത്തിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു. വളരെ വൈകാതെ തന്നെ രാഹുൽ ഏതായാലും പ്രിയങ്കയുടെ പേര് നിശ്ചയിച്ചിരിക്കുന്നു. ആ രൂപത്തിലേക്ക് കോൺഗ്രസ് സജ്ജമാണ്, തിരഞ്ഞെടുപ്പിന് സജ്ജമാണ്. ഏറ്റവും ഗംഭീരമായ ഒരു തിരഞ്ഞെടുപ്പായിരിക്കും വരാനിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.